ഇവിടെ എംസ്വരാജ് കൂടി ചേരുന്നു. വലിയ രീതിയിലുള്ളൊരു ആൾക്കൂട്ടമായിട്ട് മാറിയിരിക്കുന്നു. ചങ്ങലായത് അതിനപ്പുറം ഒരു മനുഷ്യ മതൽ പോലെ. തീർച്ചയായും മനുഷ്യച്ചങ്ങല 5 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പല അടരുകളുള്ള ഒരു മനുഷ്യക്കോട്ടയായി മാറിയിരിക്കുന്നു. മനുഷ്യച്ചങ്ങല ഒരു മനുഷ്യക്കോട്ടയായി, അതും പല അടരുകളുള്ള മനുഷ്യക്കോട്ടയായി മാറിയിരിക്കുകയാണ്. ഇത് തെളിയിക്കുന്നത് DYFIയുടെ ഈ സമരാഹ്വാനത്തെ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കേരളമാകെ ഏറ്റുവാങ്ങിയെന്നാണ്. ഇത് മലയാളിയുടെ കേന്ദ്രത്തിനെതിരായ ഒരു വലിയ പ്രതിഷേധമായി ഉയർന്നു വരികയാണ്. എല്ലാ മലയാളികളുടെ ഉള്ളിലും ഈ പ്രതിഷേധമുണ്ട്. കാരണം ശത്രുരാജ്യത്തോടെന്ന പോലെയാണ് കേരളത്തോട് കേന്ദ്രം ഇപ്പോൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്, സാമ്പത്തിക യുദ്ധം. അതിനെതിരായ മലയാളിയുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധ ആഹ്വാനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മലയാളികളും ഏറ്റുവാങ്ങിയതിന്റെ മഹാവിജയമാണ് ഇപ്പോൾ കാണാനാവുന്നത്. യുവാക്കളുടെ വലിയൊരു പ്രാതിനിധ്യം കൂടി എടുത്തു പറയേണ്ടതാണ്. യുവാക്കളുടെ അതെ അതെ, കേരളത്തിലെ യുവജനങ്ങളാകെ DYFIയുടെ കൊടിക്കീഴിൽ അണിനിരക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ മനുഷ്യച്ചങ്ങല ഇതിന്റെ വിജയം.